കണ്ണൂർ പഴവങ്ങാടി സ്വദേശിനിയാണ് ശരണ്യ ശശി. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത സൂര്യോദയം എന്ന ദൂരദർശൻ സീരിയലിലൂടെയാണ് തുടക്കപ്പെടുന്നത്. കൂട്ടുകാരി, അവകാശികൾ, ഹട്ടിചന്ദനം, ഭാമിനി തോൽക്കാറില്ല, മാലാഖമാർ, കറുത്തമത്ത്, രഹസ്യം തുടങ്ങിയ സീരിയലുകളിലൊക്കെ അഭിനയിച്ചു. സീരിയലുകൾക്ക് പുറമെ ചാക്കോ രണ്ടാമൻ, തലപ്പാവ്, ഛോട്ടാ മുംബൈ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സീരിയലുകളിലും അഭിനയിച്ചു. കണ്ണൂരിലെ ജവഹർലാൽ നവോദയ വിദ്യാലയത്തിലായിരുന്നു ശരണ്യയുടെ സ്കൂൾ പഠനം. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിറ്ററേച്ചറിൽ ബിരുദവും നേടിയിട്ടുണ്ട്. നിരവധി തവണ അർബുദത്തെ തോൽപ്പിച്ച ശരണ്യയുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയായിരുന്നു. സിനിമ, സീരിയൽ അഭിനയത്തിലൂടെയാണ് ശരണ്യ പ്രശസ്തയാകുന്നത്. 2012 ബ്രെയിൻ ട്യൂമർ ആദ്യം തിരിച്ചറിയുന്നത്. നിരവധി തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയയായ അവർ ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു നടിയാണ്. ഇതിനിടയിൽ കോവിഡ് കൂടി വന്നതോടെ ആരോഗ്യസ്ഥിതി തീർത്തും വഷളായി. രോഗാവസ്ഥ നിരന്തരം വേട്ടയാടുമ്പോൾ ചികിത്സ ലഭ്യമാക്കാൻ ശരണ്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. സാമൂഹ്യ പ്രവർത്തകനായ സൂരജ് പാലക്കാരനും നടി സീമാജി നായരും ശരണ്യയുടെ അവസ്ഥ വ്യക്തമാക്കി സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ എല്ലാവരെയും വളരെ വേദനിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ശരണ്യ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം.